തലസ്ഥാന നഗരിയിലെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം പകുതി ഉദ്ഘാടനത്തിലും പാതി വഴിയിലും തുടരുകയാണ്. നിർമ്മാണം പകുതി പൂർത്തിയാക്കി തുറന്നു നൽകിയത് 3 റോഡുകൾ മാത്രം. അതേസമയം പരസ്പരം പഴിചാരി ഉദ്യോഗസ്ഥർ പെരുവഴിയിലാക്കുകയാണ് വ്യാപാരികളെയും യാത്രക്കാരെയും. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലൂട്ടാടം ചേരുന്നുണ്ട്. അഖിൽ, നമുക്കറിയാം വളരെയധികം മാസങ്ങളായി നിരവധി നഗരത്തിലെ പ്രധാന റോഡുകൾ അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം, പല ആളുകളും കൂടുതൽ വാഹനങ്ങൾ പോലും കൊണ്ടു ചെല്ലാതെ നടന്നു പോകേണ്ടുന്ന പുരിവേലത്ത് നടന്നു പോകേണ്ടുന്ന ഒരു സാധ്യത ഒക്കെ തന്നെയുമാണ് നിലനിർത്തുന്നത്. പലയിടങ്ങളിലും മഴ വരുമ്പോഴും ചെളിക്കുളമാകുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ വളരെയധികം ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 3 റോഡുകൾ. ഒരുപക്ഷെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ തന്നെയല്ലേ ഈ ഒരു ഇത്തരത്തിലുള്ള നടപടികളിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? വിഷ്ണു, നഗരം സുന്ദരമാകും, നഗരം സ്മാർട്ടാകും എന്നൊക്കെ ആയിരുന്നു നഗരസഭയുടെയും ഭരണാധികാരികളുടെയും ഒക്കെ തന്നെ ആദ്യഘട്ടം മുതലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. ആ പ്രഖ്യാപനം പക്ഷേ പല ദിവസവും ഇന്നത്തെ ദിവസം പോലെ ആയിപ്പോയി എന്നത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം മാർച്ച് 31-ഓടുകൂടി ആ മുഴുവൻ പണികളും, അതായത് തിരുവനന്തപുരം നഗരത്തിൽ 13 റോഡുകളാണ് ഇത്തരത്തിൽ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി പണി ആരംഭിച്ചത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയും കുഞ്ഞും ആശുപത്രി, അതായത് പ്രസവത്തിന് വേണ്ടി കേരളത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെയും അതുപോലെ തന്നെ നാഗർകോവിൽ, തമിഴ്നാട് പ്രദേശങ്ങളിൽ നിന്ന് അടക്കം നിരവധിയായ ആൾക്കാരെത്തുന്ന തൈക്കാട് പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ നമുക്ക് കാണുന്നത് പോലെ തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഈ തൈക്കാട് എന്ന് പറയുന്നത്. കാരണം ഇവിടെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയുണ്ട്, അമ്മയും കുഞ്ഞും ആശുപത്രിയുണ്ട്. ഇതിനെ സൈഡിലായിട്ടാണ് 2 കോളേജുകൾ സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് തിരുവനന്തപുരത്തെ ആർട്സ് കോളേജും മറ്റൊന്ന് സംഗീത കോളേജും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശിശുക്ഷേമ സമിതിയുടെ ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്ന, കുട്ടികളുടെ ഷട്ടർ ഹോം അടക്കം പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നഗര കേന്ദ്രമാണ് ഈ കാണുന്ന തൈക്കാട് എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്രയും അധികം യാത്രാ ദുരിതം അനുഭവിച്ച യാത്രക്കാർ കടന്നു പോകേണ്ട വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. കാരണം ഒരു വാഹനം കടന്നു പോകുന്നുണ്ടെങ്കിൽ മറ്റു വാഹനം കടന്നു പോകാൻ അതീവ ദുഃഖത്തിലും ഉള്ള പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചൊരു ഒരാൾക്ക് കയറിപ്പോണമെങ്കിൽ പോലും അവർ നേരിടുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഓട്ടോക്കാർക്കൊന്നും ഇതിലെ വരാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുമുണ്ട്. നേരത്തെ വിഷ്ണു തന്നെ സൂചിപ്പിച്ചതുപോലെ പൊരിവെയിലത്ത് നടന്നു പോകണമെങ്കിൽ അവർ വാഹനങ്ങൾ ഒഴിവാക്കി അവർ നടന്നു പോകേണ്ടി വരും. കാരണം അവർ സ്വന്തം വാഹനത്തിൽ വന്നിട്ട് പോലും ഈ പൊടിയിലും വെയിലിലും ഒക്കെ നടന്നു പോകേണ്ടി വരും. അതേസമയം മഴയാണ് പെയ്യുന്നതെങ്കിൽ അത്രമാത്രമുള്ള വലിയ ചെളിക്കെട്ടിലൂടെ ആയിരിക്കും ഇവർ കടന്നു പോവുക. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, ഈ ഞാൻ നിൽക്കുന്ന ഈ തൈക്കാട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടിരുന്ന ഒരു കുഴിയിലിറങ്ങി ഒരു വയോധികൻ ആ മഴക്കെട്ടു വെള്ളത്തിൽ നിന്ന് കുളിക്കുന്ന, അതൊക്കെ തന്നെ വലിയ നവമാധ്യമങ്ങളിൽ വലിയ വൈറലായ ഒരു വീഡിയോ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ തോതിൽ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ദിവസം ഞാൻ സൂചിപ്പിച്ചതാണ്, ഇന്നത്തെ ദിവസം പോലെ ആ പൊതുമരാമത്ത് വകുപ്പും നഗരസഭയും ഒക്കെ തന്നെ ജനങ്ങളെ പറ്റിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 31-ഓട് ഈ റോഡുകളെല്ലാം തുറന്നു നൽകുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞതാണ്. ആദ്യം ആറ്റുകാൽ പൊങ്കാലയായിരുന്നു ഒരു കട്ടൺ റൈറ്റ് ആയിട്ടുള്ള ഒരു ദിവസമായി പറഞ്ഞിരുന്നത്. അതിനുശേഷം പിന്നീട് പറഞ്ഞത് മാർച്ച് 31-ഓടുകൂടി, അതായത് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടുകൂടി തന്നെ ഇതിന്റെ പണികൾ പൂർണ്ണമായും പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകും എന്നതായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇന്ന് തുറന്നു നൽകിയത് ആകെ 3 റോഡുകൾ മാത്രമാണ്. അത് ഒന്ന് സ്റ്റാച്യുവിൽ നിന്നും, സെക്രട്ടറിയുടെ മുമ്പിൽ നിന്നും ജനറാശുപത്രിയിലേക്ക് പോകുന്ന സ്റ്റാച്യു ജനറാശുപത്രി റോഡ്, മറ്റൊന്ന് സ്പെൻസർ ജംഗ്ഷനിൽ നിന്നും AK സെന്ററിലേക്ക് പോകുന്ന ഒരു റോഡും, അതുപോലെ തന്നെ പാളയം യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുൻവശത്ത് നിന്നും BJT ഹാളിന്റെ സൈഡിൽ കൂടെ ഫ്ലൈ ഓവറിലേക്ക് പോകുന്ന ഒരു റോഡും, അങ്ങനെ 3 റോഡുകൾ മാത്രമാണ് ഈ 13 റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഇന്ന് തുറന്നു നൽകിയത്. ബാക്കിയും 10 റോഡുകളിൽ ആദ്യഘട്ടത്തിൽ കലാഭവൻ മണി റോഡും അതുപോലെ തന്നെ മാനവീയ വീതിയും അടക്കം ഒരു 3 റോഡുകൾ തുറന്നു നൽകിയത്. ഇനിയും പണി പൂർത്തീകരിക്കാൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തൈക്കാടുണ്ട്, അതുപോലെ തന്നെ വഴുതക്കാട് പ്രദേശമുണ്ട്, ഈ അരിസ്റ്റോ ജംഗ്ഷൻ അടക്കമുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള റോഡുകൾ, ഒരു 7 റോഡുകൾ കൂടി ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകാനുണ്ട്. അങ്ങനെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് ദുരിതമാണ്, ദുഃഖമാണ്, കഷ്ടം എന്ന് അല്ലാതെ ഒരു വാക്കുപയോഗിച്ച് അതിനെ പറയാൻ സാധിക്കില്ല. കാരണം കൊച്ചുകുട്ടികളടക്കമുള്ളവരുമായി എത്തുന്ന യാത്രക്കാർക്ക് ഇതിന്റെ പൊടിപടലങ്ങൾ, ബൈക്ക് യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതൊക്കെ. കാരണം ആ പൊടി അത്രമാത്രം അവർ ശ്വസിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഈ നിർമ്മാണ പ്രവർത്തനം ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ ഉദ്യോഗസ്ഥരുമായി ഒക്കെ തന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ പലരും പല വിധത്തിലാണ് പറയുന്നത്. കാരണം ഈ ഇപ്പോഴത്തെ സ്മാർട്ട് റോഡിന്റെ പ്രത്യേകത എന്ന നിലക്ക് അവർ പറയുന്നത്,
ഇതിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ ഇതിനടിയിലൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെയും ടെലികോമിന്റെയും ഒക്കെ തന്നെ ചില കേബിൾ കണക്ഷനുകൾ ഇതിന്റെ ഭാഗമായി പോകുന്നുണ്ട്. ഇവരുടെയൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനം വൈകുന്നത് കൊണ്ടാണ് റോഡിന്റെ പ്രവർത്തനം വൈകുന്നത് എന്നതാണ് ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പരാതി പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പരസ്പരം പഴിചാരിയാലും ദുരിതം അനുഭവിക്കുന്നത് ജനങ്ങളാണ് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ വ്യാപാരികളുമുണ്ട്. നേരത്തെ രാവിലെ ആ സ്റ്റാച്യു റോഡ് തുറന്നു നൽകുന്ന സമയത്ത് തന്നെ ചില വ്യാപാരികൾ പറഞ്ഞത് കഴിഞ്ഞ 3 മാസത്തോളം ഒച്ചഴയുന്നത് പോലെയാണ്, ആമ എഴയുന്നത് പോലെയാണ് മെല്ലപ്പോക്കായിരുന്നു. ഇനി എന്തെങ്കിലും ഒരു മെച്ചമുണ്ടാകും, ആ മെച്ചത്തിൽ ഞങ്ങളുടെയൊക്കെ ജീവിതം കരപിടിപ്പിക്കാൻ കഴിയും, ആ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം വ്യാപാരികൾ വ്യാപാരം നടത്തുന്നുണ്ടെങ്കിൽ പോലും റോഡ് പണി നടക്കുന്നതിനാൽ വാഹനങ്ങൾ വരാൻ സാധിക്കുന്നില്ല, ആ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് സാധനം വാങ്ങുന്നതിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല, അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ആ വ്യാപാരികളുടെ വ്യവസായത്തെയും അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവിധത്തിലും തിരുവനന്തപുരത്തെ ജീവിതം, തിരുവനന്തപുരം നഗരത്തിലെ യാത്ര, തിരുവനന്തപുരം നഗരത്തിലൂടെയുള്ള ഒരു സുഗമമായ യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. സ്മാർട്ടാണ് എന്ന് പറഞ്ഞാലും ചില ഉദ്യോഗസ്ഥർ കാണിച്ച ഓവർ സ്മാർട്ടാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ഈ ദേശീയപാതയുടെ നിർമ്മാണമൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം ഒരു സൈഡ് അവർ പൂർണ്ണമായും അടക്കുന്നു, മറ്റു സൈഡ് അവർ പൂർണ്ണമായും പണി കഴിപ്പിക്കുന്നു, അതിന് പിന്നാലെയാണ് അവർ മറ്റു പ്രദേശത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ ഇതൊരു മുന്നൊരുക്കമില്ലാതെ എല്ലാ റോഡുകളും എല്ലാ വശത്തൂടെയും പോകുന്ന റോഡുകൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ അത് പൊളിക്കുന്നു. ആ പൊളിക്കുന്നതിൻ്റെ ഒരു അശാസ്ത്രീയ കാരണം, അത് ഏത് വഴിയാണ് വാഹനമൊന്ന് തിരിച്ചുവിടുക എന്നറിയില്ല. നിൽക്കുന്ന റോഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് പോലും അറിയില്ല ഏത് വഴിയൊക്കെയാണ് വാഹനങ്ങളെ തിരിച്ചുവിട്ടാൽ അവർക്ക് പോകാൻ സാധിക്കുന്നത്. അവർ മണിക്കൂറോളം ചില വാഹനയാത്രക്കാരുണ്ട്, പുറത്തു നിന്ന് വരുന്ന ചില വാഹനയാത്രക്കാരുണ്ട്. ആ വാഹനയാത്രക്കാർക്ക് ചില സമയത്ത് വന്ന് അവർ നിന്ന് നോക്കാറുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത്, ഏത് വഴിയാണ് പോകേണ്ടത്, ആ ഏത് വഴി പോയാൽ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും എന്ന് അവർ നിന്ന് ആലോചിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണു, അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് അശാസ്ത്രീയമായുള്ള കാരണങ്ങൾ തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനി ഉയരുന്ന ചോദ്യം ഇനി എത്ര നാൾ ഈ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ്. എന്നിരുന്നാൽ കൂടിയും ഈ തെരഞ്ഞെടുപ്പൊക്കെ ലക്ഷ്യമിട്ട് തന്നെയല്ലേ ഇത്തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ പദ്ധതി പൂർണ്ണമായും അല്ലെങ്കിൽ നിർമ്മാണം പോലും കൃത്യമായി പൂർത്തീകരിക്കാതെ ഇത്തരം നടപടികൾ അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു നടപടി സർക്കാർ സ്വീകരിക്കുന്നത്? വിഷ്ണു, ഇതിൽ ഈ നിർമ്മാണ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ കാരണം ഈ പ്രവർത്തനം ആരംഭിച്ചത് ഏകദേശം 4 മാസം പിന്നിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം ഇത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തിരുവനന്തപുരത്തെ ഈ കോർപ്പറേഷന് ഈ തുക അനുവദിക്കുന്നത്. അതിനു പിന്നാലെയാണ് ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. പക്ഷേ ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമ്പോഴുണ്ടായ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഈ പരീക്ഷകളാണ്. അതായത് SSLC+2 പരീക്ഷകൾ ഉണ്ടായിരുന്നു. ആ പരീക്ഷയ്ക്ക് പോലും വിദ്യാർത്ഥികൾ ബസ്സിൽ യാത്ര ചെയ്ത് വരുമ്പോൾ പല ഭാഗത്തൂടെ ബസ് ചുറ്റി അവരെ മറ്റൊരു സ്ഥലത്തേക്ക് ഇറക്കി വിടുന്നു. അവിടെ നിന്നും അവരുടെ സ്കൂളിലേക്ക് എത്താൻ വേണ്ടി അവർ ദൂരങ്ങൾ നടന്നു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതായത് പ്രധാനപ്പെട്ട ഏത് റോഡാണോ അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഏത് ഘട്ടത്തിലാണ് ആരംഭിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് ആ പ്രവർത്തനം റോഡ് അവസാനിപ്പിക്കേണ്ടത് എന്ന ഒരു കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണ് ഇതിൽ ഏറ്റവും ഒന്നാമത്തെ ഘടകമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ചില റോഡുകളുണ്ട് അതിവേഗം വലിയ യാത്ര, വലിയ തിരക്കൊന്നുമില്ലാത്ത ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നിടത്ത് തന്നെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നിടത്ത് തൊട്ടപ്പുറത്തുകൂടെയൊക്കെ വണ്ടികൾ കടത്തിവിടാൻ പറ്റുന്ന ചില റോഡുകളുണ്ട്. പക്ഷെ ആ റോഡുകളെ പോലും മനസ്സിലാക്കാതെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതിലൂടെയാണ് ഇത്തരത്തിൽ ഈ ബുദ്ധിമുട്ട് ഉണ്ടായത് എന്നതാണ് നമുക്ക് ചില ആൾക്കാരുമായി സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ ഈ ദുരിത ജീവിതം അതെന്തവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല, ഒരു വാക്കുപോലും പറയാൻ ഉദ്യോഗസ്ഥർക്കും കഴിയുന്നില്ല. കാരണം ഈ കാര്യത്തെപ്പറ്റി നമ്മൾ സർക്കാർ സംവിധാനങ്ങളിൽ പരിശോധിക്കുന്ന സമയത്ത് അവർ പലരും പല വാക്കുകളാണ് പറയുന്നത്. ആ വാക്കുകളൊക്കെ തന്നെ പാഴായി പോകുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്ത് ഈ പ്രദേശത്തുള്ളവർ, ഞാനിപ്പോൾ നിൽക്കുന്ന തൈക്കാട് പ്രദേശത്ത് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ കുറച്ചപ്പുറത്ത് സ്റ്റാച്യൂവിലുള്ളവർ ഒന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയാം. പക്ഷേ അവിടെ ആ യാത്രക്കാർക്കായി ആ റോഡ് തുറന്നു നൽകുമ്പോഴും അതിൻ്റെ നിർമ്മാണം ഇനിയും അധികമുണ്ട്. ആദ്യഘട്ടത്തിലെ ടാറിംഗ് മാത്രമാണ് അവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. കാരണം അവിടെ ഇനി വഴിവിളക്കുകൾ സ്ഥാപിക്കാനുണ്ട്, ക്യാബുകൾ സ്ഥാപിക്കാനുണ്ട്, നടപ്പാത ക്രമീകരിക്കാനുണ്ട്. അങ്ങനെ ഒരു
വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ അവിടെ തന്നെ ഇനിയുമുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഇനിയും അവർ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഒരാശ്വാസം എന്ന നിലയ്ക്ക് ഇന്ന് തലസ്ഥാനത്ത് 3 റോഡുകൾ തുറന്നു നൽകിയിട്ടുണ്ട്. പക്ഷേ മറ്റു യാത്രാ ദുരിതം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമായി തന്നെ തുടരുന്നുണ്ട്. വിഷ്ണു അഖിൽ, ഒരുപക്ഷെ മറുവശത്ത് ഇത്തരത്തിൽ പ്രധാന റോഡുകളിൽ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും ഒപ്പം തന്നെ ഈ റോഡ് അപകടങ്ങൾ കൂടി ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതല്ലേ? പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട റോഡുകളിലേക്ക് തിരക്ക് കൂടുന്നത് കൊണ്ടാണ് ചെറിയ റോഡുകളിലൊക്കെ തന്നെ യാത്രക്കാർ ആശ്രയം പ്രാപിക്കുന്നത്. കാരണം വലിയ റോഡുകളിൽ വലിയ തിരക്കുണ്ടാകുന്നു. അപ്പം സമയബന്ധിതമായി യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആൾക്കാർ ചെറിയ റോഡുകളെ ആശ്രയിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഈ ബണ്ട് റോഡുകളും ബൈ റോഡുകളും എല്ലാം തന്നെ ഇത്തരത്തിൽ പൊളിച്ചിട്ടിക്കുന്നത് കൊണ്ട് അവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർ മറ്റു വഴികൾ സ്വീകരിക്കുന്നു. അവർ വീണ്ടും മെയിൻ റോഡിലേക്ക് പോകേണ്ടി വരുന്നു. അപ്പോൾ വീണ്ടും അവിടെ ഒരു ഗതാഗത കുരുക്ക് തന്നെ ഉണ്ടാകുന്നു. ഈ അമിതമായി വാഹനങ്ങളെല്ലാം തന്നെ റോട്ടിൽ ഇറങ്ങുന്നത് കൊണ്ട് അവിടെ അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. എന്ത് തന്നെയായാലും ജനങ്ങൾക്ക് ഒരു ദുരിതപർവം തന്നെയാണ് തലസ്ഥാന നഗരിയിലെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണമാണ് പകുതി ഉദ്ഘാടനത്തിലും പാതി വഴിയിലും തുടരുന്നത്. നിർമ്മാണം പകുതി പൂർത്തിയാക്കി തുറന്നു നൽകിയത് 3 റോഡുകൾ മാത്രമാണെങ്കിലും നിലവിൽ ശക്തമായൊരു ഗതാഗത കുരുക്കൊക്കെ തന്നെയാണ് തലസ്ഥാന നഗരിയിലുള്ള ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. അതേസമയം പരസ്പരം പഴിചാരി ഉദ്യോഗസ്ഥർ പെരുവഴിയിലാക്കിയിരിക്കുകയാണ് തലസ്ഥാനത്തെ വ്യാപാരികളെയും യാത്രക്കാരെയും. അഖിലാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.